നമസ്കാരം. നമുക്കിന്ന് ഓണത്തിന് പുറത്തിറങ്ങിയ ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിന്റെ മൂവി റിവ്യൂയിലേക്ക് പോകാം. ബാഡ് ബോയ്സ് പേര് പോലെ തന്നെ നാല് സുഹൃത്തുക്കളുടെ കഥയാണ് ഈ ഒമർ ലുലു ചിത്രം പങ്കുവെക്കുന്നത്. തന്റെ പതിവ് ചേരുവകൾക്കൊപ്പം ആക്ഷനും കുറച്ച് സ്പൂഫും ഒക്കെ ചേർത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു ശരാശരി എന്റർടൈനർ ചിത്രമാണ് ഒമറിന്റെ ഈ ബാഡ് ബോയ്സ് എന്ന് പറയാം. ഇടവകയിലേക്ക് പുതുതായി ചാർജ് എടുക്കാനായി വരുന്ന കൊച്ചച്ഛന് ആ നാടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നാട്ടിലെ പ്രമുഖർ. സിനിമകളും കഥകളും ഒക്കെ ഒട്ടേറെ ഇഷ്ടപ്പെടുന്ന ആ കൊച്ചച്ഛന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് ആന്റപ്പന്റെയും കൂട്ടുകാരുടെയും കഥ നാട്ടിലെ പള്ളിയിൽ അച്ഛൻ വിശദീകരിച്ചു കൊടുക്കുന്നത്. പഠനത്തിൽ മോശമായിരുന്ന ആന്റപ്പന്റെ ജീവിതത്തിലേക്ക് മേരി കടന്നു വരുന്നതോടുകൂടിയാണ് ബാഡ് ബോയ്സിന്റെ കഥ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് പറയാം. കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉള്ള മേരി ആന്റപ്പനോട് 10ാം ക്ലാസ് പാസ്സാകുകയാണെങ്കിൽ വിവാഹം കഴിക്കാം എന്ന് ഉറപ്പു നൽകുന്നതോടുകൂടി അതിനുള്ള ശ്രമങ്ങൾ ആന്റപ്പൻ തുടങ്ങുകയാണ്. എന്നാൽ ആന്റപ്പന് 10ാം ക്ലാസ് പാസ്സാകാൻ കഴിഞ്ഞതുമില്ല. അതോടെ ആ ബന്ധം നിന്നുപോകുമെന്ന് ഉറപ്പായതോടുകൂടി മേരിയിലേക്ക് എത്താൻ വഴി ആലോചിച്ചുകൊണ്ട് നടന്ന ആന്റപ്പൻ മറ്റൊരു വഴി തുറന്നു കിട്ടുകയാണ്. പിന്നീടുള്ള അവരുടെ ജീവിതമാണ് ആ ചിത്രം കാണിക്കുന്നത്. നമ്മുടെ സ്ഥലത്തെ പ്രധാന പ്രമാണിയുടെ മകൻ ആണ് ആന്റപ്പൻ. എങ്കിലും പള്ളിയിൽ അർഹിക്കുന്ന സ്ഥാനമൊന്നും ആന്റപ്പന് ലഭിച്ചിരുന്നില്ല. നാട്ടുകാർക്കിടയിൽ സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആന്റപ്പനും കൂട്ടുകാർക്കും മുന്നിൽ തെളിഞ്ഞു കിട്ടിയ ഒരു വഴിയാണ് ഗുണ്ടയാകുക എന്നത്. അങ്ങനെ പടം മുടക്കി ഗുണ്ടകളെ ഇറക്കി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്ത് ഒരു ഇമേജ് ഉണ്ടാക്കിയ ആന്റപ്പൻ അത് പിന്നെ നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ബെൽസ് ജോ എന്ന ഒരു പ്രമുഖ ഗുണ്ടയുമായി ആന്റപ്പന് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. ഗുണ്ടകളുടെ ലോകത്തെ നിയമം അനുസരിച്ച് തലവൻ ഇരിപ്പായപ്പോൾ ബാക്കി ഗുണ്ടകളെല്ലാം ആന്റപ്പനൊപ്പം ചേർന്ന് തുടർന്ന് ആന്റപ്പനും ഗുണ്ടാ സംഘങ്ങളും നടത്തുന്ന ഒരു ലഹരി വിരുദ്ധ പോരാട്ടങ്ങളും അത് നാടിനെ നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് ചിത്രത്തിന്റെ ഒരു കാതലായി നമുക്ക് പറയാവുന്നത്. ഒമർ ലുലുവിന്റെ തന്റെ ശൈലി വിടാതെയാണ് ഇത്തവണയും ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാം. ഒരു മാസ് എന്റർടൈനർ എന്ന നിലയിലേക്കാണ് ചിത്രം തുടങ്ങുന്നതെങ്കിലും പിന്നീട് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്ന തരത്തിലേക്കാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നതെന്ന് എന്ന് പറയാം. കാരണം പല ചിത്രങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്പൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. മിക്ക കഥാപാത്രങ്ങളെയും ആവശ്യമില്ലാതെ ചിത്രത്തിലേക്ക് തിരികെ കയറ്റിയ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ലൊരു താരനിരയെ കിട്ടിയിട്ടും കഥയുടെ ഒരു ക്ലീഷയെ കൊണ്ടാകാം അവർക്കൊന്നും കൃത്യമായ ഒരു പ്രാധാന്യം ചിത്രത്തിൽ കിട്ടുന്നില്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പോകും. ആന്റപ്പന്റെ കൂട്ടുകാരായി എത്തുന്ന സിന്റപ്പനും ചക്കരയും ചേർന്ന് തമാശകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവിടെയും ഒരു ചിത്രത്തിനൊരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നില്ല. ബാഡ് ബോയ്സ് മാഡ് പോപ്പിനെ കണ്ടുമുട്ടുന്നതോടുകൂടി കഥാഗതിയിൽ അല്പമെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകന് ചിലപ്പോൾ നിരാശയാകാം ഫലം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പ്രധാന കഥാപാത്രമായ ആന്റപ്പനായി റഹ്മാൻ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവച്ചിരിക്കുന്നത്. മേരിയായി ഷീലു എബ്രഹാമിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി തന്നെ അവർ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആന്റപ്പന്റെ സുഹൃത്തുക്കളായ അലോഷായി സെന്തിലും സിന്റപ്പനായി ബിബിൻ ജോർജും ചക്കരയായി അൻസൽ പോളും നാട്ടിൽ ചാർജ് എടുക്കാൻ എത്തുന്ന പോലീസായി ധ്യാൻ ശ്രീനിവാസൻ ഡോക്ടറായ അജു വർഗീസും പ്രൊഡ്യൂസറായി ബാലയുമാണ് ഈ ചിത്രത്തിലെത്തുന്നത്. വെട്ടുകാട് ബെൽസനായ ബാബു ആന്റണിയുടെ പ്രകടനം ചിത്രത്തിൽ മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ സൈജു കുറുപ്പ്, രമേശ് പിച്ചാരടി, ടിനി ടോം, ഹരിശ്രീ അശോകൻ, ശങ്കർ, സോഹൻ സിനുലാൽ, സജിൻ ചെറുകയിൽ, ഭീമൻ രഘു, മൊട്ടരാജേന്ദ്രൻ, ആരാധ്യ ആൻഡ് മല്ലിക സുകുമാരൻ തുടങ്ങിയ ഒരു വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അബാം മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒമറിന്റെ തന്നെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് സാരംഗ് ജയപ്രകാശാണ്. ഓണക്കാലത്ത് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു ഒമർ തമാശ ചിത്രം കാണുന്നതിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഈ ചിത്രം ഒരു വാച്ചബിൾ മൂവിയാണ്.